പൊതുപ്രവർത്തകർ വിമർശനത്തിന് വിധേയരാകേണ്ടവരാണെന്ന് ടി എൻ പ്രതാപൻ എം പി അഭിപ്രായപ്പെട്ടു. മറ്റത്തൂരിലെ സാമൂഹ്യ പ്രവർത്തകനും അധ്യാപകനുമായിരുന്ന പി വി പൌലോസ് അനുസ്മരണ സമ്മേളനം മൂന്ന് മുറിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അത് പഞ്ചായത്ത് മെമ്പർ മുതൽ സഹകരണ നേതൃത്വം മുതൽ പാർലമെന്റ് മെമ്പർ വരെയുള്ള പൊതുപ്രവർത്തകന്മാരായാലും ഈ വക അധികാര സ്ഥാനങ്ങളിൽ ഒന്നും വരാത്ത മാത്രമേ പൊതുപ്രവർത്തകന്മാരായാലും അവർ സമൂഹത്തിന്റെ സൂക്ഷ്മതയ്ക്ക് വിധേയരാകേണ്ടവരാണ്, സാമൂഹ്യ ഓഡിറ്റിന് വിധേയരാകേണ്ടവരാണെന്നാണ് ഞങ്ങൾ എല്ലാവരുടെയും അഭിപ്രായം. സമൂഹത്തിന്റെ ഭൂതക്കണ്ണാടി ഏറ്റവും കൂടുതൽ തിരിച്ചുവെക്കപ്പെടേണ്ടതും പൊതുപ്രവർത്തകർക്ക് നേരെയാണ്. അധികാരത്തിലുള്ളവരും അല്ലാത്തവരുമായ എല്ലാ പൊതുപ്രവർത്തകരും സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയരാകണമെന്നും അധികാരത്തിൽ നിന്നിറങ്ങിയാലും ജനമനസ്സുകളിൽ ഇടം നേടി എന്നും ഓർമ്മിക്കപ്പെടുന്നവരായി മാറണമെന്നും എം പി പറഞ്ഞു. കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. പി വി പൌലോസ് മാസ്റ്റർ അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ മാധ്യമശ്രീ പുരസ്കാരങ്ങൾ മനോരമ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ്, മാതൃഭൂമി സീനിയർ ന്യൂസ് എഡിറ്റർ എം കെ കൃഷ്ണകുമാർ എന്നിവർക്ക് എം പി സമ്മാനിച്ചു. വിവിധ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് സനീഷ് കുമാർ ജോസഫ് എം എൽ എ വിദ്യാഭ്യാസ കിറ്റുകൾ വിതരണം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത്, മുൻ എം എൽ എ എം കെ പോൾസൺ, എം പി ജാക്സൺ, പ്രൊഫസർ ചാക്കോ ജോസ്, ഫാദർ ബിനോയ് നിരേപ്പറമ്പിൽ, പി കെ കൃഷ്ണൻകുട്ടി, ഡോക്ടർ ജസ്റ്റിൻ പോൾ, ഡോക്ടർ സന്തോഷ് പോൾ, ആനി പൌലോസ്, അഡ്വക്കേറ്റ് പി ജി ജയൻ, ടി എം ചന്ദ്രൻ, മാധ്യമ പ്രവർത്തകരായ കെ പ്രസാദ്, ലോനപ്പൻ കടമ്പോട് തുടങ്ങിയവർ പങ്കെടുത്തു. അൺലൈറ്റ് ന്യൂസ്, കൊടകര.